ഹലോ, ഏവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിലൊരു വൈകുന്നേരം 4:30 സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുവിധം ഒരു 50% ആളുകളുടെ വീടുകളിൽ ഇതിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നടക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, നമ്മുടെ വീടുകളിൽ ഇങ്ങനെയാണ്. എൻ്റെ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് ഒരു 4:30 ടൈമിനുള്ളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളെന്താ ഒരു ഊണൊക്കെ കഴിഞ്ഞ് ഭയങ്കര റിലാക്സ് ആയിട്ടൊക്കെ ഇരുന്നതിന് ശേഷം ഒരു 4:30 ആകുമ്പോൾ, കറക്റ്റ് ടൈമൊന്നും അല്ല കേട്ടോ, 4:30 ആകുമ്പോഴത്തേക്കും നമ്മളെന്താ പതുക്കെ എണീച്ച് അടുത്ത നമ്മുടെ വളരെ എന്താ പറയുന്ന ചെറിയ ചെറിയ പണികളൊക്കെയാണ്, വളരെ എന്താ പറയുക റിലാക്സ് ആയിട്ട് ഭയങ്കര എടുത്തു പിടിച്ച് നമ്മൾ ചെയ്യുന്ന പണികളൊന്നും അല്ല ഈ ചെയ്യാൻ പോകുന്നത്. അതായത് വീടിനകത്ത് തുറക്കുക, ഇതുപോലെ തന്നെ ഇതാ മുറ്റടിക്കൽ എടുത്ത് എന്താ വെച്ചാൽ കൃത്യസമയത്തിനുള്ളിൽ നമുക്കൊന്നും കൊടുക്കണ്ടല്ലോ. മറ്റേ ഫുഡ് ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് ഇതെല്ലാം കറക്റ്റ് സമയത്തിന് വേണ്ടേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മുറ്റടിക്കൽ കഴിഞ്ഞ് അടുത്ത് എന്താ നമ്മുടെ ചെടി, ചെടിക്ക് വെള്ളമൊഴിക്കൽ, അതിനാ വളയിടൽ, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പണികൾ, പിന്നെ പൂ വിരിഞ്ഞിട്ട് പോയിട്ടുള്ള മുട്ടെല്ലാം കട്ട് ചെയ്ത് കളയൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈ ഒരു വൈകുന്നേര സമയത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ചെടിക്ക് ചെടിയെന്ന് വെച്ചാൽ വലിയ ഗംഭീരമായിട്ടുള്ള വലിയ ചെടികളും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. ചെമ്പരന്തി, റോസ, അതുപോലെ നമ്മുടെ വാടാമല്ലി, ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ചെടികളേ ഉള്ളൂ. ഈ ഭാഗത്ത് നമ്മൾ ചീര നട്ടിരുന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു മഴയായില്ലേ, അതിനുശേഷം അതിൻ്റെ കൂടെ കുറച്ച് കൈതോന്നിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം എടുത്ത് കളഞ്ഞു അവസാനം. അവിടെ കാട് പോലെ എല്ലാം എടുത്ത് വീശി കളഞ്ഞിട്ട് ബാക്കി ചെടികളൊക്കെ എടുത്ത് വെച്ചതാണ്. അതിനുശേഷം ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി, അതിന് ശേഷമാണ് ചായ ഇടൽ കേട്ടോ. ചില ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലും ഓരോ രീതിക്കായിരിക്കും, ചിലപ്പോൾ ആദ്യമേ ചായ ഇട്ടിട്ടായിരിക്കും പണിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ചായ ഇടുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, ചായ ഇടാത്ത ഒരൊറ്റ മലയാളികൾ പോലും കാണില്ല. ഞാൻ ഈ സാധനം കുടിക്കൂലെങ്കിലും ഞാൻ എല്ലാ ദിവസവും ഇടുന്ന കാര്യമാണ് ചായ ഇടും. പക്ഷെ കുടിക്കാൻ വലിയ താല്പര്യമില്ല, കട്ടനാണ് കൂടുതൽ ഇഷ്ടം. കൂടുതൽ ഇഷ്ടമെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ആരെങ്കിലും ഇട്ട് തന്നാൽ കുടിക്കും, അത്രയേ ഉള്ളൂ. അതിന് കട്ടൻ കുടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ചായ കുടിക്കണം അല്ലെങ്കിൽ തലവേദന വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ പരിപ്പോടെയാണ് കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാ ദിവസവും ഇവിടെ സ്നാക്സ് ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. പിന്നെ ലോക്ക്ഡൗൺ ആണ്, പിന്നെ നമ്മുടെ ഈ ഒരു സ്ഥലം കണ്ടെയ്ൻമെൻറ് സോണാണ്. അപ്പം നമുക്ക് ആഴ്ച എന്തോ ഇന്ന് കട ഉണ്ടെങ്കിൽ അടുത്ത ദിവസം കടയില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 2 ഗ്ലാസ് ചായ അമ്മയ്ക്കും പ്രശാന്തേട്ടനും കൂടെ മാത്രമാണ് ചായ, അപ്പം ഞാൻ ചായ കുടിക്കില്ല. അപ്പോൾ ചായ പരിപ്പുവട അന്തസ് അല്ലേ, ആ അതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടെ, കട്ടൻ പരിപ്പുവട അന്തസ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ചായയൊക്കെ കൊണ്ടു കൊടുത്തു. അതിനുശേഷം നമുക്ക് ഞാൻ എന്തായാലും പരിപ്പുവട കഴിക്കാൻ നിന്നില്ല, കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. നല്ല കാറ്റുണ്ട്, ഇനി ഈ തുണികൾ ഇവിടെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ കാറ്റത്ത് പറന്ന് അടുത്ത വീട്ടിലേക്ക് പോകും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇതിങ്ങനെയൊക്കെ തന്നെയായിരിക്കും, കുറച്ച് ഓർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമെന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ പതിയെ ആടിപ്പാടി നിന്ന് ഇതെന്നൊക്കെ സ്പീഡിലൊന്നും ചെയ്യണ പണികളൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ വളരെ ഇങ്ങനെ എന്താ പറയുന്ന റിലാക്സ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഒരു ജോലി എന്ന് തോന്നാത്ത രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ തുണിയെല്ലാം എടുത്തുകൊണ്ടിട്ടു. അപ്പോൾ അച്ഛനും മോനും ഒക്കെ അവിടെ ക്രിക്കറ്റ് കളിച്ചിട്ടൊക്കെയായിരുന്നു, അവരെല്ലാവരും വന്ന് നിപ്പുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പണി ഇനിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വിളക്ക് തേക്കൽ പരിപാടികൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരുവിധം ജോലികളെല്ലാം കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ കട്ടൻ കുടിക്കാം എന്നുള്ള എന്നുള്ള രീതിക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിഷു ഒന്ന് വിളക്കും കൂടി തേച്ച് വെച്ചിരിക്കാം. ഇതിപ്പോൾ ഡെയിലി ഇല്ല, ഇന്ന് വിളക്കെല്ലാം തേക്കുകയാണെങ്കിൽ അടുത്ത ദിവസം, കാരണം 2 വിളക്കുണ്ട്. അപ്പോൾ മാറി മാറി ഉപയോഗിക്കും. ഒരു വിളക്ക് ഉപയോഗിക്കാതിരുന്നിട്ട് നമ്മൾ അമ്പലത്തിൽ എഴുന്നള്ളിപ്പ് വരുമല്ലോ, ആ സമയത്ത് മാത്രം ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിരുന്ന് അങ്ങ് കറുന്ന ക്ലാവ് പിടിക്കുന്നത്. കാരണം പിന്നെ വിചാരിച്ചു ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കാമെന്ന്. അപ്പോൾ വിളക്ക് തേക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താണ്? ചകിരി. ചകിരി എങ്ങനെയാണ് എടുക്കേണ്ടത്? തൈ ഇതുപോലെയാണ്. അങ്ങനെയൊന്നുമില്ല, ഞാനിപ്പോഴും ചകിരി വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. എനിക്ക് അതിൻ്റെ മേളിലത്തെ ആ തിന്നായിട്ടുള്ള ചകിരി, അത് വെച്ചിട്ട് വിളക്ക് തേക്കാനാണ്, വിളക്കത്തെ ആ ചകിരി എടുക്കാനാണ് ഇഷ്ടം ശരിക്കും. പിന്നെ പുളി വെച്ചിട്ടായിരുന്നു തേച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും ഇതാ ഇതുപോലെ മറ്റേ നമ്മുടെ ചെമ്പ് പാത്രങ്ങളൊക്കെ കഴുകുന്നില്ലേ, ആ അതിൻ്റെ ഒരു പൊടി പീതാമ്പരിയോ അങ്ങനെ എന്തോ ആണ് എൻ്റെ പേര്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് ഈ എണ്ണയും കരിയും എല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് നന്നായിട്ട് പൊക്കോളും. ഇത് തീരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പഴയ പുളിയിലേക്ക് പോകാറുണ്ട്. പിന്നെ ദൂരോട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള കടകളിലൊന്നും ഇത് കിട്ടൂല, അപ്പോൾ അത് കാരണം ഇത് തീരുമ്പോഴത്തേക്കും പിന്നെ അടുത്ത് പോയി വാങ്ങുന്നത് വരെ പഴയ പുളിയിലോട്ടൊക്കെയാണ്, അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് എനിക്ക് അങ്ങോട്ട് അതിനെക്കാട്ടിൽ എനിക്ക് ഇത് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിട്ട്. പിന്നെ ഒരു ലിക്വിഡായിട്ടുള്ള ഒരെണ്ണം വാങ്ങാനല്ലേ വീടുകളിലൊക്കെ കൊണ്ടുതരും, അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു, അതും കൊള്ളാമെന്ന് തോന്നി. അത് ഒട്ടും കയ്യിൽ എണ്ണയെന്ന് നിൽക്കൂല, അത് നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ വിളക്ക് തേക്കലും പരിപാടികളൊക്കെ ആയി. ഇതെനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ വീട്ടിലും ഈ ഒരു വൈകുന്നേര സമയം, ഇപ്പം ഞാൻ വിളക്ക് തേക്കുന്നതെങ്കിൽ ഇപ്പോൾ ബാക്കി ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ, എല്ലാവരും ഉള്ളതല്ലേ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കൊന്തൊടിക്കലും ഓതുക ആണെന്ന് തോന്നുന്നു, മുസ്ലിംസിൻ്റെ പ്രാർത്ഥന അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ എനിക്ക് എല്ലാ പ്രാർത്ഥനയിലും പങ്കുചേരാൻ പറ്റിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഞാൻ മുസ്ലിംസ് അവിടെ പോയിട്ട് അവരുടെ കൂടെ ഓതാൻ, നിസ്കരിക്കുകയല്ല, ഓതുക, അവർ തലയിലൊക്കെ തുണിയൊക്കെ ഇട്ടിട്ട് ഒരു ബുക്കൊക്കെ വെച്ചിട്ട് ആ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ അവരുടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്കൊരു ഭാഗ്യം പോലെ ചെയ്യാൻ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പള്ളി കണ്ടു കഴിഞ്ഞാൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാനും മോസ്ക് കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനെ പ്രാർത്ഥിക്കാനും ഒന്നും ഒരു മടിയും ഇല്ല, അങ്ങനെ തന്നെ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഞാനൊരു കട്ടനൊക്കെ എൻ്റെ ഇടയിൽ കുടിച്ചു, കട്ടനും പരിപ്പോടിയൊക്കെ കഴിച്ചു. ഇപ്പോൾ വന്നിട്ടുള്ളത് വിളക്ക് കത്തിക്കാനാണ്. അപ്പോൾ കുട്ടു തന്നെയാണ് എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുന്നത്. അവൻ ആദ്യമൊക്കെ ഞാൻ കത്തിക്കും, അവൻ കൂടെ നിൽക്കും. ഇപ്പോൾ അവൻ തീപ്പെട്ടി ഒരുക്കാൻ പഠിച്ചതിന് ശേഷം, തീപ്പെട്ടി കത്തിക്കാൻ പഠിച്ചതിന് ശേഷം അവൻ തന്നെ കത്തിച്ചോളൂ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ ഇതിപ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ എല്ലാ മഴക്കാലത്തും നമ്മൾ ഈ കൊതുകിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ ഒന്ന് പുകച്ചു കൊടുക്കും. സാധാരണ കുമിഞ്ചാനിട്ടാണ് പോയിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു കൊറോണ കാലമായതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷം മുതൽ നമ്മളിതായി ഈ ഒരു പൊടി ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മുടെ എന്താ പറയുന്നത്, അപരാജിത ധൂമചൂർണം. അത് കൊതുക് പോകാനാണെങ്കിലും അതുപോലെ തന്നെ ഫംഗൽ ബാക്ടീരിയാസൊക്കെ ഓടിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എന്താ, വേപ്പിൻ്റെ കഷ്ണങ്ങൾ, അതുപോലെ ഉണക്ക അതിൻ്റെ പട്ട, വേപ്പും പട്ട, അതുപോലെ നമ്മുടെ എന്തോ രാമച്ചം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പുകയ്ക്കാനും തീ പുകച്ചു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും പറഞ്ഞു വിടട്ടെ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വ്ളോഗായിട്ട് കാണാം. അതൊരിക്കും